സാഗരം, അറിവിൻ്റെ സാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം അതിവിശിഷ്ടമായ ഈശാവാസ്യോപനിഷത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച മലയാള ഭാഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് എത്രയും വിശിഷ്ടമായിരിക്കുന്നതുകൊണ്ട് അത്രയും തന്നെ ശ്രദ്ധ ഇതിൽ പുലർത്തേണ്ടതുണ്ട്. നാം ഇത് പഠിച്ച് പറഞ്ഞ് പോകുമ്പോൾ മുന്നോട്ട് പോകുന്തോറും പിന്നിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓർമ്മ ലഭിക്കുന്നവർക്ക് മാത്രമേ ഇത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കഴിയുന്നത്രയും ലളിതമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇതിൻ്റെ പരിഭാഷ വരുത്തിയിരിക്കുന്നത്. അതിനേക്കാൾ ലളിതമായിട്ട് ആണ് ഇവിടെ ഇത് പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ കുറച്ചു സമയം ഈ അറിവിന് വേണ്ടിയിട്ട് ചിലവഴിച്ചെന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദത്തിൻ്റെ അന്ത്യത്തിൽ ചേർത്തിരിക്കുന്നതാണ് എന്ന് നാം പറഞ്ഞു. കർമ്മകാന്ഡം ആയിരിക്കുന്ന യജ്ഞ ഭാഗങ്ങൾക്കൊക്കെ ഒടുവിൽ അറിവിൻ്റെ പൂർണ്ണതയായിട്ട്, ഇതിനപ്പുറം ഒരു അറിവില്ല, അതുകൊണ്ടാണ് വേദാന്തം അറിവിൻ്റെ അന്തമാണത്, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന രീതിയിൽ ആണ് മഹർഷിമാർക്ക് ലഭ്യമായ സത്യ സാക്ഷാത്കാരത്തെ അവർ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഈശാവാസ്യ ഉപനിഷത്ത് വേദത്തിൻ്റെ അന്ത്യത്തിലല്ല ചേർത്തിരിക്കുന്നത്. ഇത് നാല് വേദങ്ങളിൽ യജുർവേദം എന്നൊരു വേദമുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ നാല് വേദങ്ങളാണുള്ളത്. ഇതിൽ ഈ യജുർവേദത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. ഇതിൽ ശുക്ല യജുർവേദത്തിൻ്റെ സംഹിത എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഈശാവാസ്യ ഉപനിഷത്ത് ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രാരംഭമായിട്ട് അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ പഠനത്തിൽ ഈ സംഹിതയിലാണോ ഈശാവാസ്യം ഇരിക്കുന്നത്, അതോ ആരണ്യകം കഴിഞ്ഞിട്ടാണോ എന്നുള്ളതൊന്നും ഈ അറിവിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഒരു ഭാഗമല്ല. പക്ഷേ നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നാം പറയുന്നത്. ഈശാവാസ്യം 18 മന്ത്രങ്ങൾ അടങ്ങിയതാണ് നമ്മൾ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെ തർജ്ജമ ചെയ്ത് 22 മന്ത്രങ്ങളാക്കുകയാണ് ചെയ്തത്. ചില മന്ത്രങ്ങളെ ഗുരു രണ്ടായിട്ട് തിരിച്ചിട്ട് അത് രണ്ട് വ്യത്യസ്ത മന്ത്രങ്ങളാക്കി മാറ്റി. ഇതൊക്കെ ഭഗവാൻ മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ്. മൂലകൃതിയിൽ നിന്ന് തർജ്ജമകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മൂലകൃതിയോട് അതിൻ്റെ അറിവിൻ്റെ തുലനം വരുമ്പോൾ തർജ്ജമകൾ പരാജയപ്പെടുകയാണ് പതിവ്. മാത്രവുമല്ല മൂലകൃതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്ന തർജ്ജമകളെ പിൽക്കാലത്ത് വരുന്നവർ അംഗീകരിക്കാറുമില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഈശാവാസ്യ ഉപനിഷത്ത് രചിച്ച യാജ്ഞവൽക്യ മഹർഷിക്ക് ഒപ്പമോ അതിനേക്കാൾ മുകളിലോ മേധ കൊണ്ടുയർന്ന് ബ്രഹ്മസ്വരൂപനായി നിന്നുകൊണ്ട് ഭഗവാൻ ചെയ്യുന്ന കാലത്തിനാവശ്യമായ ചില പരിവർത്തനങ്ങളാണ് ഈ പരിഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് 18 മന്ത്രത്തെ ഗുരുവിനെ 22 മന്ത്രമാക്കി മാറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് ഗുരു അതിനെ എന്തു ചെയ്യുന്നത്, വിഘടിപ്പിച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ നമുക്കത് പറഞ്ഞു തരുന്നത്.
അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് വേദമെന്ന് കേട്ടാൽ അലർജിയുള്ള ചിലരുണ്ട്. വേദാന്തമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് പൂണൂലിടുന്നവർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് തോന്നലുള്ളവരുണ്ട്. നമ്മളൊരു കാര്യത്തെ തള്ളിപ്പറയുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതെന്താണ് എന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. അത് അറിഞ്ഞിട്ട് നമുക്കതിനെ തള്ളിക്കളയേണ്ടതാണെന്ന് തോന്നിയാൽ യാതൊരു ദാക്ഷിണ്യം കൂടാതെ അതിനെ തള്ളിക്കളയണം. അത് അറിഞ്ഞിട്ട് കൊള്ളാമെന്ന് തോന്നിയാൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ അതിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ് വേണ്ടത്. അത്തരം ഒരു അറിവ് നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈശാവാസ്യ ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത ലക്കം സംസാരിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം.